നമ്മൾ ഇന്ന് കാണുന്നതും കാംബ്രിക്കിൽ തന്നെ വന്നിട്ടുള്ള റണ്ണിംഗ് ഫാബ്രിക്കുകളുടെ കളക്ഷൻ ആണ്. ഈ ഒരു കളർ നമ്മൾ ഫസ്റ്റ് ടൈമാണ് കൊണ്ടുവരുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് തന്നെ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാച്ചിലുള്ള കളക്ഷൻസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആകാറായിട്ടുണ്ട്. അപ്പോ ഈ ഒരു കളർ വന്നിരിക്കുന്നത് നമ്മൾ ലാസ്റ്റ് ടൈമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താ പറയാ, ഒലിവ് ഗ്രീന്റെ ഒക്കെ ഒരു ലൈറ്റ് ഓഫ് ടോൺ, അതല്ലെങ്കിൽ ചെറുപയർ പച്ച എന്നൊക്കെ പറയില്ലേ, ആ ഒരു കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. 60s by 60s ആയിട്ടുള്ള കാംബ്രിക് കോട്ടൺ ആണ്. അതിനകത്ത് തന്നെ കാന്ത വർക്കിലുള്ളതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് അപ്പൊ രണ്ടും ഞാൻ ഇന്ന് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടും അങ്ങനെ തന്നെയാണ് ടോപ്പ്. എന്താ പറയാ, കാന്ത വർക്കും കാംബ്രിക്കും കൂടെ പ്ലെയിൻ ആയിട്ടുള്ള കാംബ്രിക്കും കൂടെ ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം. പ്രൈസ് വന്നിരിക്കുന്നത് 109 തന്നെയാണ്. എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നും പേയ്മെന്റ് ചെയ്യേണ്ടതെന്നും കുറെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം പർച്ചേസ് ചെയ്യുക. കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ ഞാൻ കാണുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞല്ലോ കളേഴ്സ് എല്ലാം സെയിം ആണ്, പ്രിന്റ്സും അതുപോലെ കാന്താവർക്കും ഒക്കെയാണ് ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് കണ്ടു നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ചെറിയ പ്രിന്റിന്റെ ആണ്, ഫ്ലവറും ലീഫും ആയിട്ടുള്ള പ്രിന്റ് തന്നെയാണ്. നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിന്റെ പ്രിന്റ് വരുന്നത് കേട്ടോ, താഴോട്ട് പോകുന്ന തരത്തില്. ഇതിനകത്ത് പോയിരിക്കുന്നത് ഒരു റെഡും അതുപോലെ ഗ്രേയും കൂടെയുള്ള ഒരു കളറിലാണ് ഇതിനകത്ത് പ്രിന്റ് പോയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമുക്കിത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ കാണുന്ന രണ്ടും കൂടെ ടോപ്പും ബോട്ടവും ആയിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ടോപ്പിൽ തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടും ചെയ്യാവുന്നതാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 109 ആണ്. 44 inch വിഡ്ത്തിലാണ്. അതുപോലെ തന്നെ 60s by 60s ആയിട്ടുള്ള കാംബ്രിക് കോട്ടണിലാണ് കേട്ടോ. നെക്സ്റ്റ് ആണ് നമ്മൾ കാണുന്നത് ഒരു കാന്താവർക്കിലുള്ളതാണ്, പെസ്ലി പ്രിന്റിൽ വന്നിട്ടുള്ള കാന്താവർക്കിലുള്ളതാണ്. സോഫ്റ്റ് കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിട്ട് നല്ലൊരു കളർ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഫാബ്രിക് വരുന്നത്. ഇനി നമ്മൾ കാണുന്നു കാന്താവർക്കിൽ തന്നെ ഉള്ളതാണ്. ഞാൻ ഈ വെയർ ചെയ്തതിന്റെ ഈ ഒരു പാർട്ടിൽ വെച്ചിരിക്കുന്നത്, ഈ ഒക് പാർട്ടിൽ വെച്ചിരിക്കുന്ന പ്രിന്റാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ പാറ്റേൺ വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്രിന്റുകൾ തന്നെയാണ്, അജ്രക് പാറ്റേണിലായിരിക്കും ഈ ഒരു പ്രിന്റ് പോകുന്നത്. ലാസ്റ്റ് വൺ നമ്മളിന്ന് കാണുന്നത് ഇതിന്റെ തന്നെ ബാക്കി പാർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ ടോപ്പിന്റെ തന്നെ ഒരു പ്ലാന്റിന്റെ പാർട്ട് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. വെക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ വേറെ ഇരിക്കുന്നതാണ്. ഫോൾഡ് ചെയ്തിട്ടുള്ള ഒരു മടക്കിലൊരു ഇതായി വന്നതാണ് ചുളിവ് പോലെ തോന്നുന്നത്. അപ്പൊ നമ്മളിന്ന് കണ്ടത് കാംബ്രിക്കോട്ടണിൽ വന്നിട്ടുള്ള കാന്താവർക്കിലുള്ളതുകൊണ്ട് അല്ലാത്തതുമായിട്ടുള്ള റണ്ണിംഗ് ഫാബ്രിക്കുകളുടെ കളക്ഷൻ ആയിരുന്നു. എല്ലാം 60s by 60s ആയിട്ടുള്ള കോട്ടൺ ആണ്. 109 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. 44 inch വിഡ്ത്തിലായിരുന്നു വന്നിരുന്നത്. നമ്മളിന്ന് കണ്ട പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യേണ്ട വിധം ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. ചിലരൊക്കെ പറയാറുണ്ട് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാനെന്നൊക്കെ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഔട്ടാകുന്ന വീഡിയോയുടെ പിക്ചർ നമ്മൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാനും അതിൽ നിന്ന് പിക്ചർ കണ്ട് സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മളെല്ലാം തന്നെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത് പേടിഎമ്മിൻ്റെ ഒരു QR കോഡ് വഴിയാണ്. അപ്പോൾ നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ കൊടുക്കാറില്ല, വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് പേരൊക്കെ അത് ടൈപ്പ് ചെയ്ത് വരുമ്പോഴേക്കും ആ നമ്പർ ചേഞ്ച് ആയി നിങ്ങളുടെ മണി തന്നെ ലോസ് ആവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ QR കോഡ് സെൻഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ QR കോഡ് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം സാധിക്കുന്നതാണ്. അങ്ങനെ അറിയുന്നില്ല കഴിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടീം അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതിൽ നോക്കി വളരെ ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി 500 above വരുന്ന ബില്ലുകളെല്ലാം കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഔട്ട്സൈഡ് കേരളയ്ക്ക് നമ്മൾ 50 rupees ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 500 below വരുന്നതിനും നമ്മൾ 50 rupees ആണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന്. നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ DTDCയോ ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യുക, അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ കുറച്ച് പേർ ചോദിക്കുന്നതാണ് ഷോപ്പിൽ അവൈലബിൾ ആണോ. അതെ, ഇതെല്ലാം തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ടാകുന്ന ഡേ മോർണിംഗ് സമയത്ത് വന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത്
പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഷോപ്പ് എവിടെയാണെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി പറയട്ടെ, അങ്കമാലി ടൗണിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. SBI ബാങ്കിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഒരു മൊബൈലിൽ തന്നെയാണ്, ഒരു ഫിൽറ്ററും ഇല്ലാതെയാണ് റെക്കോർഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഒരു 10-15% കളർ വേരിയേഷൻ നിങ്ങളൊന്നും മനസ്സിൽ വെച്ചിട്ട് വേണേ വാങ്ങിക്കാനായിട്ട്. നമ്മളിത് സെയിൽ ചെയ്യുന്നത് കൊണ്ട് ഒരു ഫിൽട്രേഷൻ ഉള്ള വെച്ചിട്ടല്ല നമ്മളിത് പർച്ചേസ് ചെയ്യുന്നത്. എങ്കിലും ഫോട്ടോയും വീഡിയോഗ്രാഫിയും തമ്മിലുള്ള വ്യത്യാസത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ച് ചേഞ്ച് വരുന്നുണ്ട്. മാക്സിമം ഞാൻ കാണിക്കാവുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിലും പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്, ഒന്നും തന്നെ നമ്മൾ ഹൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ട് ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഒത്തിരി ഫാബ്രിക്സ് വെച്ച് ചെയ്യാറുണ്ട്. മൊഡാല്, സെമി മൊഡാല്, സെമി ടസറ്, കോട്ടൺ ലിനൻ, പ്യുർ കോട്ടൺ, പ്യുർ ഹാൻഡ് ബ്ലോക്ക് കോട്ടൺ എല്ലാം വെച്ച് ചെയ്തിട്ടുണ്ട്. പ്യുർ കോട്ടൺ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് മസ്റ്റായിട്ട് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യണേ. അപ്പോൾ കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാം. എങ്കിലും ഞാൻ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഒന്ന് പറയുകയാണ്, 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫാബ്രിക് അതിനകത്ത് 3/4 മണിക്കൂർ വയ്ക്കുക. അതിന് ശേഷം വേണം അതെടുത്ത് പിഴിഞ്ഞ് ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ക്ലോത്ത് ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഷോപ്പിൽ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. ഡിസൈനർ ടീമിൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം, 8891060225, 8891060225. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 9:30 AM മുതൽ ഈവനിങ് 7:30 PM വരെയാണ്. നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം രാവിലെ ആയിരുന്നു എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യാറ്, പിന്നീട് അത് 2 എണ്ണം ഉച്ച കഴിഞ്ഞത്തേക്ക് മാറ്റി. ഇപ്പോൾ നമ്മൾ പിന്നെയും പഴയതുപോലെ തന്നെ രാവിലെ 7:30 മുതലാണ് നമ്മൾ വീഡിയോ ഇനി പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ 3 വീഡിയോ ആയിരിക്കും റണ്ണിങ് ഫാബ്രിക്സിൻ്റെ ഉണ്ടാവുക, 7:30 AM, 8 AM, 8:30 AM, പിന്നെ 9 AM, 9:30 AMനൊക്കെ വരുന്നത് കോട്ടൺ ഷർട്ടിങ്ങോ അല്ലെങ്കിൽ കുർത്തയോ സാരിയോ ടേബിൾ ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആ ഒരു സമയത്തിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഒരു 10:30 ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ പോസ്റ്റിംഗ് കഴിയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, 9:30 AMനാണ് ഷോപ്പ് വർക്ക് ആവുന്നത്, 7:30 AMനാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് ഒന്ന് മനസ്സിൽ എല്ലാവരും കരുതണം. അതുപോലെ തന്നെ കുറേ മെസ്സേജസ് വരുന്നത് കൊണ്ടാണ് ഡിലേ വരുന്നത്. അതല്ലാതെ നമ്മൾ ആരെയും മനഃപൂർവ്വം ഒഴിവാക്കുന്നത് അതല്ല, അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ പർച്ചേസ് ചെയ്യാനായിട്ട്. പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.